നമസ്കാരം. പോക്സോയിൽ തട്ടിപ്പുകളും സംഭവിക്കുമെന്നതിന് തെളിവായി 15 വയസ്സുകാരിയെ ഉപയോഗിച്ച് വ്യാജ ആരോപണം ഉന്നയിച്ച് പോക്സോ കേസെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥനെ ജയിലടച്ച സംഭവത്തിൽ കാഞ്ഞാർ പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. സംഭവത്തിൽ പോലീസിനെ സ്പെഷ്യൽ ജഡ്ജി TG വർഗീസ് നിശിതമായി വിമർശിച്ചു. പോലീസ് ഗൂഢാലോചനയായിരുന്നു കേസിന് ആധാരം. 19 ദിവസം ജയിലിൽ കിടന്ന പ്രതിയെ കോടതി വിട്ടയച്ചു. RDO ഓഫീസിലെ ക്ലർക്ക് ജോമോൻ വൈകിട്ട് പാട്ട് വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് 2020 ജനുവരി 11-നാണ് അയൽവാസിയായ ബാലിക കാഞ്ഞാർ പോലീസിൽ പരാതി നൽകിയത്. ഇതാണ് ജോമോന്റെ ജീവിതം മാറ്റിമറിച്ചത്. പരാതി അന്വേഷിക്കാൻ ജോമോനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ജോമോനും പോലീസുകാരും തമ്മിൽ സ്റ്റേഷനിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് തന്നെയും ഭാര്യയും പോലീസുകാർ മർദ്ദിച്ചു എന്നാരോപിച്ച് ജോമോൻ പോലീസിനെതിരെ കോടതിയിൽ പരാതി നൽകി. ഇതോടെ പോലീസ് ശത്രുവായി. പോലീസുകാരനെ മർദ്ദിച്ചു എന്നാരോപിച്ച് കാഞ്ഞാർ സ്റ്റേഷനിലെ CPO ബിജുമോന്റെ പരാതിയിൽ പോലീസ് ജോമോനെതിരെ കേസെടുത്തു. സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റ ജോമോന്റെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതറിഞ്ഞ പോലീസ് ബാലികയെ കൊണ്ട് ജോമോനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിപ്പിച്ച് പോക്സോ കേസെടുത്തു എന്നായിരുന്നു ജോമോന്റെ പരാതി. വീട്ടിൽ അതിക്രമിച്ചു കയറി അശ്ലീല ചൊവ്വയിൽ സംസാരിച്ചുവെന്നും പരാതിക്കാരിയോടും 60 വയസ്സായ അമ്മൂമ്മയോടും പോലീസ് സ്റ്റേഷനിൽ വെച്ചും അശ്ലീലം പറഞ്ഞുവെന്നും മറ്റും മൊഴി രേഖപ്പെടുത്തി ജോമോനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. കേസ് വിചാരണ ചെയ്ത ഇടുക്കി പോക്സോ കോടതി പെൺകുട്ടിയുടെയും അമ്മൂമ്മയുടെയും ആരോപണം കളവാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസിനെതിരെ ഇദ്ദേഹം നൽകിയ കേസിനെ പ്രതിരോധിക്കാൻ കാഞ്ഞാർ പോലീസ് പെൺകുട്ടിയെ പ്രേരിപ്പിച്ച് ആരോപണം ഉന്നയിപ്പിക്കുകയായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. തെളിവുകളുടെ അഭാവത്തിലാണ് ഉദ്യോഗസ്ഥനെ കുറ്റവിമുക്തനാക്കിയത്. പോലീസിനെ കോടതി നിശിതമായി വിമർശിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയോടും 64 വയസ്സുള്ള മുത്തശ്ശിയോടും ലൈംഗിക അഭ്യർത്ഥന നടത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. തുടർന്നാണ് ഇയാൾക്കെതിരെ പോക്സോ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. വിചാരണ സമയത്തെ പെൺകുട്ടിയുടെയും മുത്തശ്ശിയുടെയും മൊഴികളിലെ വൈരുദ്ധ്യവും മറ്റ് തെളിവുകളും കണക്കിലെടുത്ത് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. എന്തിനു വേണ്ടിയാണോ പോലീസിനെ സമൂഹം നിയോഗിച്ചിരിക്കുന്നത്, അതിന് ഘടകവിരുദ്ധമായ പെരുമാറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് സ്പെഷ്യൽ ജഡ്ജി TG വർഗീസ് വിധിന്യായത്തിൽ നിരീക്ഷിച്ചു.